ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ നാലാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ദുഃഖം ആരും തന്നെ ആഗ്രഹിക്കുന്ന കാര്യമല്ല എങ്കിലും അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതമെന്ന് നമുക്കറിയാം എങ്കിലും ദുഃഖവേളകളിൽ നമുക്കതുവരെയും ലഭിച്ച സുഖങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കാറില്ല മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ എന്നും ദുഃഖങ്ങൾ മാത്രമേയുള്ളൂ എനിക്ക് മാത്രമേ ഇതുപോലെ ദുഃഖങ്ങളുള്ളൂ എന്നെല്ലാം ചിന്തിച്ച് നിരാശയിലേക്ക് വഴിതെറ്റിപ്പോകുന്നവരും ചുരുക്കമല്ല ദൈവഹിതപ്രകാരമാണ് നാം ദുഃഖം സഹിക്കുന്നതെങ്കിൽ അതിന് പകരമായി നന്മകളെ തരുവാൻ ദൈവം വിശ്വസ്തനാണ് ആ സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ ഗിരിപ്രഭാഷണത്തിൽ തൻ്റെ വചനം കേട്ട് തന്നെ അനുഗമിക്കുവാൻ പോകുന്ന ഒരു വലിയ ജനക്കൂട്ടത്തോടാണ് കർത്താവ് ഈ വചനം പറയുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നാൽ ദുഃഖങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല അവിടുന്ന് ഉദ്ദേശിക്കുന്നത് ദുഃഖങ്ങളിൽ ആശ്വാസം നൽകാമെന്ന വാഗ്ദത്വമാണ് നമുക്കുള്ളത് എന്നാൽ ദൈവജനത്തിൻ്റെ ദുഃഖവേളകൾ പലതും മറ്റുള്ളവർക്ക് പരിഹസിക്കുവാനും നിന്ദിക്കുവാനും കാരണമായി തീരാറുണ്ട് ലോകമെന്തും പറയട്ടെ ദൈവവചനം എന്തു പറയുന്നു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ഈ വചനത്തിൽ ഒരു ആശ്വാസത്തിൻ്റെ ദൂതുണ്ട് അത് നമ്മുടെ പ്രത്യാശയായി മാറി നമ്മുടെ ദുഃഖസാന്ദ്രമായ നിമിഷങ്ങളെ പ്രഭാമയമാക്കി തീർക്കട്ടെ ദുഃഖമനുഭവിക്കുന്ന ദൈവപൈതലിനെ നിർഭാഗ്യവാൻ എന്ന ലോകം പറയുമ്പോൾ തിരുവചനം നമ്മളോട് പറയുന്നു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും സങ്കീർത്തനം മുപ്പത്തിരണ്ട് അതിൻ്റെ പത്താം വാക്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം ദുഷ്ടന് വളരെ വേദനകളുണ്ട് യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും യഹോവയിൽ ആശ്രയിക്കുന്നവന് വേദനയില്ല എന്നല്ല ഇവിടെ പറയുന്നത് എന്നാൽ അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ദയ കരുണ എന്നിവയെ പറ്റിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ നാം അവരെ ശിക്ഷിക്കുന്നു തല്ലിക്കഴിയുമ്പോൾ നാം അവരെ തലോടുന്നു അതോടുകൂടി ആ കുഞ്ഞിൻ്റെ ദുഃഖം മാറുന്നു തൻ്റെ മാതാപിതാക്കളുടെ സ്നേഹവും വാത്സല്യങ്ങളും ആ കുഞ്ഞു തിരിച്ചറിയുവാനിടയാവുന്നു അതേസമയം സ്കൂളിൽ പോകുന്ന ആ കുഞ്ഞിന് അധ്യാപകരിൽ നിന്ന് ആ ദയെ കിട്ടുകയില്ല അവിടെ തല്ലു മാത്രമേയുള്ളൂ തലോടൽ ലഭിക്കുകയില്ല ശിക്ഷ മാത്രമേയുള്ളൂ കരുണ അവിടെ ലഭിക്കുകയില്ല യഹോവിൽ ആശ്രയിക്കുന്ന നമ്മുടെ ഓരോ ഓരോ വേദനയിലും ദുഃഖങ്ങളിലും നമ്മുടെ കണ്ണുനീരൊപ്പി നമ്മെ തലോടി നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ മഹാദേക്കായി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം മനുഷ്യ ഹൃദയത്തിൻ്റെ വേദനയുടെ ആഴം മറ്റൊരു മനുഷ്യന് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല നമ്മുടെ ദുഃഖങ്ങളിൽ ആശ്വാസം പകരാനും നാം പ്രതീക്ഷിക്കുന്ന പലർക്കും കഴിഞ്ഞെന്ന് വരില്ല ആശ്വാസത്തിനായി നമ്മുടെ കണ്ണുകളെ ഉയർത്തേണ്ടത് അവങ്കിലേക്കാണ് ആശ്വാസത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുവിങ്കലേക്ക് അവനെ അനുഗമിക്കുന്നവരുടെ വേദനകളെ അവൻ അറിയുന്നു അവരുടെ ദുഃഖങ്ങളിൽ അവിടുന്ന് പങ്കുചേരുന്നു വലിയൊരു ഉയർപ്പിൻ്റെ ശുശ്രൂഷ താൻ ചെയ്യുവാൻ ഒരുങ്ങിയിരുന്നിട്ടും അവിടെ ദുഃഖിച്ച് വിലപിച്ചിരുന്ന ആ ജനത്തെ നോക്കി യേശു കണ്ണുനീർ വാർത്തു ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കുന്ന കരയുന്നവരോടുകൂടെ കരയുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് അവിടുന്ന് നമ്മുടെ കണ്ണുനീർ തുടയ്ക്കും നമ്മുടെ ദുഃഖം സന്തോഷമായി മാറും അനുദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാൻ മനുഷ്യരിലേക്കോ ലോകത്തിലേക്കോ നാം നോക്കരുത് അത് നിരാശ മാത്രമേ നമുക്ക് നൽകുകയുള്ളൂ ദുഃഖവേളകളിൽ ദൈവത്തോട് കൂടുതൽ കൂടുതലടുത്ത് അവൻ്റെ സന്നിധിയിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഇങ്ങനെ പ്രാപിക്കുന്ന ആശ്വാസത്താൽ ദുഃഖിക്കുന്ന അനേകരെ ആശ്വസിപ്പിക്കുവാനും നമുക്കിടയാവട്ടെ ദൈവനാമം മഹത്തപ്പെടട്ടെ